അങ്ങനെ മനം തൊന്ന് കൊട്ടിയത്ത് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു അത് വലിയൊരു പ്രശ്നമായിട്ടുണ്ടായിരുന്നു പോലീസ് കേസെടുത്തു ഇപ്പോൾ അത് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നൊരു കേസുമാണ് അതിൽ പ്രമുഖ സീരിയൽ നടിയൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു സഹോദരിയുടെ മരണത്തിൽ പ്രതിഷേധിച്ചു കൊണ്ടൊരു കൂട്ടായ്മ ഉണ്ടാക്കുക ആ കൂട്ടായ്മയിലുള്ള ഒരാളുമായിട്ട് തന്നെ ബന്ധത്തിലാവുക എന്നിട്ട് അദ്ദേഹവുമായിട്ട് ഒളിച്ചോടി പോവുക ആ യൂട്യൂബറെ കൊട്ടിയത്ത് അല്ലെങ്കിൽ ഈ കൊല്ലത്ത് ഇവർക്ക് അഭിമാന പ്രശ്നം ഉണ്ടായിരുന്നതിൻ്റെ പേരിൽ വിളിച്ച് വരുത്തി കാല് പിടിച്ച് മാപ്പ് പറയിപ്പിച്ചു അങ്ങനെ അഭിമാനം നോക്കുന്ന ഒരു വ്യക്തി ഒരു യുവതിയാണ് ഇന്ന് പത്തൊമ്പത് കൂടെ പോയത് ഹലോ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നമസ്കാരം ഇത് അൽത്താഫാണ് അൽത്താഫ് ലോഗ്സിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അൾടോക്സ് എന്ന് പറയുന്ന പ്രോഗ്രാമാണ് ഞാൻ കണ്ടതും കേട്ടതും അറിഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഇതിൽ നിന്ന് ഷെയർ ചെയ്യുന്നത് ഇന്നത്തെ ഈ എപ്പിസോഡ് ഞാൻ പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ പത്രത്തിൽ ഞാനൊരു വാർത്ത കണ്ടു ആ വാർത്ത വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു എന്താണെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു വർഷം മുമ്പ് കൊല്ലത്ത് കൊട്ടിയത്ത് ഒരു ആത്മഹത്യ നടന്നു അതായത് കല്യാണം കഴിക്കാവുന്ന ഒരു യുവാവ് പറഞ്ഞ് നിശ്ചയം വരെ കഴിഞ്ഞിട്ട് യുവാവിന് വേറെ ഏതോ ഒരു പെൺകുട്ടിയെ കണ്ടപ്പോൾ ഈ പെൺകുട്ടി ഇട്ടിട്ട് ആ പെൺകുട്ടിയെ കെട്ടാൻ പോയി അങ്ങനെ മനം തൊന്ന് കൊട്ടിയത്ത് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു അത് വലിയൊരു പ്രശ്നമായിട്ടുണ്ടായിരുന്നു പോലീസ് കേസെടുത്തു ഇപ്പോൾ അത് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന ഒരു കേസുമാണ് അതിൽ പ്രമുഖ സീരിയൽ നടിയൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും ഒരുപാട് കേരളത്തിൽ കോളിളക്കമുണ്ടാക്കിയ ഒരു വിഷയമാണ് ഹാഷ്ടാഗ് ഒക്കെ വന്നിട്ടുള്ള വിഷയമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അതിനെപ്പറ്റിയിട്ട് ഇന്ന് പത്രത്തിലൊരു കാര്യം വന്നു അത് വളരെ ഒരു കാര്യമാണ് അതാണ് നമ്മൾ ഇന്ന് അൾട്ടോക്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒട്ടും തന്നെ വൈകാതെ നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് പോവാം വെൽക്കം ബാക്ക് ടു അൽട്ടോക്സ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അൽത്തോഫിനോടൊപ്പമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത് നമ്മളിപ്പോൾ കേട്ടത് കൊട്ടിയത്തുണ്ടായ ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തൊരു വിഷയമാണ് ഈ ഒരു ആത്മഹത്യയിൽ പെൺകുട്ടിക്ക് നീതി ലഭിക്കണമെന്ന് അഭിപ്രായപ്പെട്ടുകൊണ്ട് പെൺകുട്ടിയുടെ വീട്ടുകാരും സഹോദരിയും നാട്ടുകാരും എല്ലാം കൂടെ ചേർന്നിട്ട് വലിയ പ്രതിഷേധ കൂട്ടായ്മകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നമുക്കിതെല്ലാം അറിയാവുന്ന കാര്യമാണ് വലിയ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു കേസ് തന്നെയാണ് ഇന്നത്തെ രാവിലത്തെ പത്രത്തിൽ അറിയുന്നു ഈ മരണപ്പെട്ട പെൺകുട്ടിയുടെ സഹോദരി നമുക്കെല്ലാവർക്കും അറിയാം ഈ പറയുന്ന സമൂഹ മാധ്യമങ്ങളിലൊക്കെ വന്ന ഒരുപാട് കരഞ്ഞൊക്കെ ഒരു ഒരുപാട് വികാരഭരിതയായിട്ടൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൊരു കുട്ടിയാണ് ഏകദേശം ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വയസ്സുണ്ട് പത്ത് മാസം പ്രായമുള്ള ഒരു കുഞ്ഞുണ്ട് ഒരു ഭർത്താവുണ്ട് ഈ പെൺകുട്ടി ഇതേ പ്രതിഷേധ കൂട്ടായ്മയുടെ ഭാഗമായി ക്രിയേറ്റ് ചെയ്തിരുന്ന ഒരു വാട്സപ്പിലുള്ള പത്തൊമ്പത് വയസ്സുള്ള ഒരു പയ്യനുമായി ഇറങ്ങിപ്പോയിരുന്നു ഇത് കേട്ടപ്പോൾ വല്ലാതെ ഞെട്ടിപ്പോയി നമ്മളെല്ലാവരും ഒരുപാട് ഉറ്റുനോക്കിയാൽ കേരളം ഒരുപാട് ഉറ്റുനോക്കിയൊരു വിഷയമാണ് ഈ പറയുന്ന കുട്ടിയത്ത് പെൺകുട്ടി ആത്മഹത്യ ചെയ്ത വിഷയം ഇതിൽ നമ്മൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും അങ്ങനെ വീട്ടുകാർ ഒരുപാട് വിഷമത്തിൽ ആ പെൺകുട്ടിയുടെ പിതാവും മാതാവും എല്ലാം ഒരുപാട് വിഷമത്തിലിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു അപമാനം കൂടെ മറ്റൊരു സഹോദരി കൂടെ ഉണ്ടാക്കിയപ്പോൾ എന്തോരം മോശപ്പെട്ട പരിപാടിയാണ് സഹോദരി നിങ്ങൾ കാണിച്ചത് കാരണം നിങ്ങൾ ചെയ്തൊരു കാര്യം നിങ്ങൾ ഈ പറയുന്ന സമൂഹ മാധ്യമങ്ങളെല്ലാം വന്ന് പറഞ്ഞു എൻ്റെ സഹോദരിക്ക് നീതി കിട്ടണം മരണപ്പെട്ടു എൻ്റെ സഹോദരിക്ക് നീതി കിട്ടണം ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങൾ അതുപോലെ വളർത്തിയതാണ് നല്ല രീതിയിലാണ് വളർത്തിയത് അത്ര മാന്യമായ രീതിയിൽ വളർത്തിയിട്ടും എൻ്റെ സഹോദരിക്ക് സഹോദരിക്കൊരു അപകടം പറ്റി അവൾ ആത്മഹത്യ ചെയ്തു ചെയ്തതിന് കാരണക്കാരായ എല്ലാവരെയും നീതിക്ക് മുന്നിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞ് വികാരപരിധിയായിട്ട് നിങ്ങൾ തന്നെ ഇങ്ങനെ ഒരു പ്രവൃത്തി കാണിക്കുമ്പോൾ ഞങ്ങൾ ജനങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ കൂടെ പ്രവർത്തിച്ച ആളുകൾ നിങ്ങൾ വിഡ്ഢികളാക്കിയില്ലയോ ഭർത്താവിനെ വിഡ്ഢികളാക്കി ഇതിലെല്ലാത്തിലും ഉപരി ഒരു മകൾ നഷ്ടപ്പെട്ട വിഷമത്തിൽ ഒരു വർഷമായിട്ട് കഴിയുന്ന ആ മാതാപിതാക്കൾക്ക് ഒരു അപമാനം കൂടെ ഉണ്ടാക്കിയിട്ടല്ലേ നിങ്ങൾ പോയത് ഇത് കേസായി രണ്ടുപേരെയും പിടിച്ചു പിന്നെ ഒരു കാര്യമുണ്ട് സുപ്രീം കോടതി വിധി പ്രകാരം കല്യാണം കഴിഞ്ഞവരായാലും ആർക്കും ആരുടെയും കൂടെ പോയി ജീവിക്കാനൊക്കെ പറ്റും പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം ഈ പെൺകുട്ടിയുടെ കൂടെ പോയ ഈ ആത്മഹത്യ ചെയ്ത പെൺകുട്ടിയുടെ സഹോദരിയായിട്ടുള്ള ഇപ്പോൾ ഒളിച്ചോടിപ്പോയ പെൺകുട്ടിയുടെ കൂടെ പോയ പയ്യന് വെറും പത്തൊമ്പത് വയസ്സേ ഉള്ളൂ അതായത് വിവാഹപ്രായം പോലും ആയിട്ടില്ല സഹോദരി നിങ്ങൾക്ക് സെലക്ട് ചെയ്തപ്പോൾ ഒന്നും ഇല്ലെങ്കിൽ വിവാഹപ്രായം ആയ ആളെങ്കിലും സെലക്ട് ചെയ്യായിരുന്നു ഇക്കാര്യം നിങ്ങൾ തിരിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയേ ഈ പറഞ്ഞ സഹോദരിക്ക് വെറും പതിനേഴ് വയസ്സും ഈ യുവാവിന് ഇരുപത്തിനാല് വയസ്സും ആയിരുന്നെങ്കിൽ ഈ യുവാവിൻ്റെ പേരിൽ പോക്സോ കേസിൽ ജാമ്യമില്ലാതകത്താക്കിയനെ ഇതിനൊക്കെ എന്താ പറയേണ്ടത് നിങ്ങൾ വേറെ ആരെ പറ്റിയും ചിന്തിക്കേണ്ടായിരുന്നു ആ പത്ത് മാസമുള്ള കുഞ്ഞുണ്ടല്ലോ നിങ്ങളുടെ സ്വന്തം കുഞ്ഞ് ഈ കുഞ്ഞിനെ പറ്റിയിട്ട് നിങ്ങൾക്കൊന്ന് ചിന്തിക്കാമായിരുന്നല്ലോ ഒരു പക്ഷേ മുലകൂടി പോലും മാറാത്ത കുഞ്ഞായിരിക്കും അത് ഭയങ്കര വലിയൊരു അപമാനമാണ് നിങ്ങളുണ്ടാക്കി വെച്ചേക്കുന്നത് കേട്ടോ വലിയൊരു അപമാനമാണ് എന്ത് പ്രശ്നം ഉണ്ടായാലും എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും ഈ കാണിച്ചത് വലിയൊരു മോശപ്പെട്ട പരിപാടി തന്നെയാണ് കാരണം സഹോദരിയുടെ മരണത്തിൽ കൊണ്ടൊരു കൂട്ടായ്മ ഉണ്ടാക്കുക ആ കൂട്ടായ്മയിലുള്ള ഒരാളുമായിട്ട് തന്നെ ബന്ധത്തിലാവുക എന്നിട്ട് അദ്ദേഹവുമായിട്ട് ഒളിച്ചോടി പോവുക ഇത് നിങ്ങളുടെ കൂടെ നിന്നവർക്ക് എല്ലാവർക്കും വലിയ അപമാനം ഉണ്ടാക്കി എന്നതിലുപരി നിങ്ങളുടെ മാതാപിതാക്കൾക്ക് എന്ത് വിഷമം ഉണ്ടാക്കിക്കണോന്ന് നിങ്ങൾക്ക് അറിയുമോ ഇതിനെ സംബന്ധിച്ചൊരു പ്രമുഖ ചാനൽ ഏകദേശം പത്ത് ലക്ഷത്തോളം ഒക്കെ ഫോളോവേഴ്സുള്ള ഒരു വാർത്താ ചാനൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോയുടെ അടിയിൽ വന്ന കമൻറ്റുകൾ നിങ്ങൾ പോയി നോക്കിക്കഴിഞ്ഞാൽ ഞാനിപ്പോൾ അതിവിടെ കൊടുക്കുന്നില്ല മാതാപിതാക്കളെയാണ് എല്ലാവരും കുറ്റം പറഞ്ഞേക്കുന്നത് ഇങ്ങനത്തെ മക്കളുള്ളത് മാതാപിതാക്കളുടെ തെറ്റാണ് മാതാപിതാക്കളുടെ കുറ്റമാണ് എന്ത് പഴച്ചു ഈ മാതാപിതാക്കൾ ഏഹ് പറയാനാണെങ്കിൽ കുറേ പറയേണ്ടി വരും കാരണം മാതാപിതാക്കളില്ലാത്ത മക്കളിവിടെ ജനിക്കുന്നുണ്ട് അവർ വളരുന്നുണ്ട് നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട് മാതാപിതാക്കളെ കുറ്റം പറഞ്ഞ് നിൽക്കാനാണ് അതിനെ സമയം കാണത്തുള്ളു പക്ഷേ ഇവിടെ ബോധമുള്ള ഇരുപത്തിനാല് വയസ്സുള്ള സഹോദരി നിങ്ങൾക്ക് മറ്റാരെ ഓർക്കേണ്ടായിരുന്നു നേരത്തെ പറഞ്ഞതുപോലെ ആ കുഞ്ഞിനെ പത്തു മാസം പ്രായമുള്ള ആ കുഞ്ഞിനെ നിങ്ങൾക്ക് ഒന്ന് ഓർക്കാമായിരുന്നു എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇവർ ഒരുപാട് വികാരപരിധിയായിട്ട് വന്ന് സംസാരിച്ചു കാര്യങ്ങളൊക്കെ ചെയ്തു സഹോദരി ആത്മഹത്യ ചെയ്തതിൻ്റെ പേരിൽ അതിനെ പറ്റി വീഡിയോ ചെയ്ത ഒരു യൂട്യൂബർ ഒരു സ്ത്രീയാണ് അവരെ അപമാനിക്കാവുന്നതിൻ്റെ മാക്സിമം അപമാനിച്ചിട്ട് ആ യൂട്യൂബറെ കൊട്ടിയത്ത് അല്ലെങ്കിൽ കൊല്ലത്ത് ഇവർക്ക് അഭിമാന പ്രശ്നം ഉണ്ടായി ഉണ്ടായിരുന്നതിൻ്റെ പേരിൽ വിളിച്ചു വരുത്തി കാല് പിടിച്ച് മാപ്പ് പറയിപ്പിച്ചു അങ്ങനെ അഭിമാനം നോക്കുന്ന ഒരു വ്യക്തി ഒരു യുവതിയാണ് ഇന്ന് പത്തൊമ്പതുകാരൻ്റെ കൂടെ പോയത് കഷ്ടമാട്ടോ ഭയങ്കര കഷ്ടമായി പോയി ഭയങ്കര അപമാനമാണ് നിങ്ങളുണ്ടാക്കിയത് ഒരു സഹോദരി ആത്മഹത്യ ചെയ്തതിൻ്റെ വിഷമത്തിൽ നാടും കുടുംബവും ഈ കൂട്ടായ്മകളും ഒക്കെ നിൽക്കുമ്പോൾ മാതാവും പിതാവും നിൽക്കുമ്പോൾ ഒരു വർഷം തികഞ്ഞ സമയത്ത് നിങ്ങൾ ഒരു ആളുടെ കൂടെ പോയി കാണിച്ച ഈ ഒരു പരിപാടിക്ക് എന്താ പറയാനുള്ളത് എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം ഇനി പൊതുവേ ഞാൻ പറയാം ഇവർ ചിലപ്പോൾ ഒരുപക്ഷെ നിയമത്തിൻ്റെ മുന്നിൽ അവർക്ക് പ്രശ്നമൊന്നും കാണത്തില്ല ചെയ്തത് അതുകൊണ്ടാണ് ഞാൻ ആരുടെയും പേരോ കാര്യങ്ങളൊന്നും പറയുന്നില്ല പക്ഷേ ഇത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ജീവിക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമാണെങ്കിൽ നമുക്കെല്ലാം പറ്റും പക്ഷെ നമ്മൾ ജീവിക്കുന്നത് മറ്റു പലർക്കും വേണ്ടിയാണ് ചില സമയത്ത് അല്ലെങ്കിൽ പല സമയത്തും കാരണം നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ചുറ്റുമുണ്ട് ഭർത്താവുണ്ട് ഭാര്യയുണ്ട് കുഞ്ഞുങ്ങളുണ്ട് അതുപോലെ തന്നെ കുടുംബമുണ്ട് അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് തോന്നുന്നവരുടെ കൂടെയൊക്കെ അങ്ങ് ഇറങ്ങി പോകാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സംസ്കാരത്തിൻ്റെയോ പൈതൃകത്തിൻ്റെയോ ഒന്നും ആവശ്യമില്ല കാരണം നിങ്ങൾക്ക് അരഞ്ഞുകൊണ്ട് ഓരോ വീഡിയോസിലും വന്ന് നിങ്ങളുടെ സഹോദരിയെപ്പറ്റി പറയുമ്പോൾ അതിൽ നിങ്ങൾ പറഞ്ഞ കാര്യമുണ്ട് നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങളെ നല്ല രീതിയിൽ നോക്കി ഇങ്ങനെ സഹോദരിക്കൊരു അവസ്ഥ വന്നു പക്ഷെ നിങ്ങളിൽ നിന്നും കൂടി ഇങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ ആരെ വിശ്വസിക്കണം ഇതിൻ്റെ പേരിൽ പല അഭ്യൂഹങ്ങൾ കൊണ്ട് അതായത് ഈ പറയുന്ന ഓരോ കൂട്ടായ്മകൾ കൊണ്ടും പിരിച്ചെടുത്ത കാശൊക്കെ കൊണ്ട് അവർ പോയെന്നൊക്കെ അതിലൊന്നും നമുക്കൊരു അറിവില്ല അതുകൊണ്ട് ആ കാര്യത്തെപ്പറ്റി നമ്മളൊന്നും പറയുന്നുമില്ല പക്ഷെ ചെയ്ത വലിയ ഒരു തെറ്റായിപ്പോയി ആരോട് പത്ത് മാസമായ കുഞ്ഞിനോട് ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുലകൂടി പോലും മാറാത്തൊരു കുഞ്ഞിനോട് ചെയ്ത വലിയൊരു തെറ്റാണ് അപ്പോൾ നമ്മളുടെ സ്വന്തം ഇഷ്ടത്തിന് ഇങ്ങനെ ഇറങ്ങിപ്പോകുമ്പോൾ പലരും ഇറങ്ങി പോകാറുണ്ട് അങ്ങനെയുള്ളവർ മനസ്സിലാക്കുക നാട്ടുകാർ നിങ്ങളുടെ മാതാപിതാക്കളെ നോക്കി പറയും വളർത്തു ഗുണമാണെന്ന് അത് ആ കമൻറ്റുകളിൽ പലതിലും പ്രതിഫലിക്കുന്നുമുണ്ട് ഞാൻ ഈ വീഡിയോ താൽക്കാലികമായി വൈകിട്ട് ചെയ്യുന്നു എനിക്കിങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു കാരണം നമുക്ക് എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും പ്രശ്നങ്ങളുണ്ടായാലും നമുക്കത് തരണം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ലൈഫിൽ ഉണ്ടാവത്തില്ലെന്ന കാരണം അതിനൊക്കെ തരണം ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ ബിൽഡ് ചെയ്തിങ്ങോട്ട് വിട്ടേക്കുന്നത് ഇപ്പോൾ ഭാര്യയെ കാണുന്നില്ല എന്നുള്ള പേരിൽ ഭർത്താവ് കൊടുത്ത കേസിൻ്റെ പേരിലാണ് ഇവരെ രണ്ടുപേരെയും കൂടെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് അല്ലെങ്കിൽ പിടിച്ചത് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു കാരണം അതുപോലായിരുന്നു ഇവരുടെ ഓരോരോ വീഡിയോസ് വന്നത് അതേപോലെ വികാരപരിധിയായിട്ട് ഒരുപാട് വിഷമത്തിലായിരുന്നു വീഡിയോസ് ഒക്കെ വന്നത് അങ്ങനെയുള്ള ഒരാൾ സ്വന്തം കുഞ്ഞിനെങ്കിലും ഓർക്കണം എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അവർ ചെയ്ത് അവർ ഇഷ്ടമായിരിക്കാം അവരുടെ ലൈഫായിരിക്കാം ആയി കുഴപ്പമില്ല പക്ഷെ ആ കുഞ്ഞിനെ ഓർക്കണമായിരുന്നു നാളെ ഈ കുഞ്ഞ് വളർന്നു വരുമ്പോൾ അതിനെ നോക്കിയിട്ട് ആളുകൾ പറയത്തില്ലേ നിങ്ങളുടെ മാതാവ് പണ്ട് ഇങ്ങനെ പോയതാണെന്ന് അതിൻ്റെ അപമാനം ആ കുഞ്ഞിനാണ് ഇത് നിങ്ങൾക്കൊന്നും ഓർക്കാമായിരുന്നു എനിവേ ഇന്നത്തെ ഈ എപ്പിസോഡ് താൽക്കാലികമായി വൈൻഡ് അപ്പ് ചെയ്യുന്നു എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറയുന്നത് ഇതിൽ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കാം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക എല്ലാം ഒന്നും നന്മയായിട്ടുള്ളൊരു ആളുകളായിട്ടൊന്നും എല്ലാവരും ഒന്നും ഇല്ല ഈ പറയുന്ന ഞാൻ പോലും അത്ര പെർഫെക്റ്റ് പക്ക പക്ക ആണെന്നൊന്നും അല്ല ഞാനും തെറ്റുകൾ ചെയ്യാറുണ്ട് തെറ്റുകൾ ചെയ്യാറുണ്ട് ഉറപ്പായിട്ടും ചെയ്യാറുണ്ട് ആ തെറ്റുകൾ മാക്സിമം തിരുത്തപ്പെടണം എന്നുള്ള ചിന്താഗതിയുള്ള ആളാണ് ഞാൻ അതിനുവേണ്ടി ശ്രമിക്കുന്ന ആളാണ് മനുഷ്യ സഹജമായി തെറ്റുകൾ പറ്റുന്നുണ്ട് തിരുത്തി തിരുത്തി മുന്നിലേക്ക് പോകും ഒരാളത് കാണിച്ച് തന്നാൽ അത് തിരുത്താനും ഞാൻ തയ്യാറാണ് ഞാനൊരു പെർഫെക്റ്റ് വ്യക്തിയൊന്നുമല്ല അതേപോലെ നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല അങ്ങനെ ഈ ഓരോ ലൈഫിലെ എക്സ്പീരിയൻസ് കൊണ്ടും ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടും നമുക്ക് എല്ലാവർക്കും ഓരോ പാഠങ്ങൾ പഠിക്കാനായിട്ട് കഴിയട്ടെ ഈ അവസരത്തിൽ ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും ആശംസിക്കുന്നു വീഡിയോ താൽക്കാലികമായി വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഇന്നത്തെ പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കുകയാണെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയെ വീണ്ടും തിരിച്ചെത്താം ക്യാമറാമാൻ ജിത്തു ലക്ഷ്മിക്കൊപ്പം ഇറ്റ്സ് മി അൽത്തു ഓഫ് സൈനിങ് ഔട്ട്